ഹേ ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്ന് സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ കാണിക്കുന്നത്, കൂടെ ലഞ്ച് പ്രിപ്പറേഷനും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ സ്നാക്കായിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് ടോസ്റ്റിന് വേണ്ടിയിട്ട് രണ്ട് എഗ്ഗ് ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും 1/4 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. വാനില എസൻസ് ഓപ്ഷണൽ ആണ്. അതുപോലെ തന്നെ ഏലക്കായ പൊടിക്ക് പകരം നിങ്ങൾക്ക് സിനമൺ പൗഡർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഏലക്കായ പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ബട്ടർ നമുക്ക് പീസാക്കി എടുക്കാം. ചൂടായിട്ടുള്ള പാനിലേക്ക് 1 പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം. മെൽറ്റായി തുടങ്ങുന്ന സമയത്ത് ബ്രെഡ് സ്ലൈസ് എടുത്ത് നമ്മളുടെ എഗ്ഗ് മിക്സിയിൽ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം പാനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ബ്രെഡ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ ലോ ഫ്ലെയിമിലെടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. രണ്ട് വശത്തും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ സ്പ്രെഡാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളറാവുന്ന സമയത്താണ് തിരിച്ചിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം. അതുപോലെ എല്ലാ ബ്രെഡും ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണത്. ഞാനിപ്പോൾ ഇവിടെ മിക്കവാറും ഇത് വയ്യാതിരിക്കുന്ന സമയത്തൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. പെട്ടെന്നൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് സ്നാക്കായിട്ടൊക്കെ തയ്യാറാക്കിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിന് മുകളിൽ ഹണി ഒഴിച്ചു കൊടുത്തിട്ടും നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ കൂടെ ഞാൻ നേന്ത്രപ്പഴം ചോപ്പ് ചെയ്തിട്ട് ബട്ടറിലൊന്ന് സോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലോങ് ബ്രെഡും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഹാർഡായിട്ട് വരുന്ന ടൈപ്പ് ബ്രെഡാണ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്ലേവർ കൊടുത്തിട്ടൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഗാർലിക്കിൻ്റെ ഫ്ലേവറിലോ ബട്ടറിൻ്റെ ഫ്ലേവറിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മൈക്രോവേവിൽ വെച്ചെടുക്കുകയോ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അതൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇന്നത്തെ ടിഫിൻ ബോക്സ് റെസിപ്പിയും വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇന്നത്തെ ലഞ്ചിനേക്ക് വേണ്ടിയിട്ടുള്ള കറി എന്ന് പറയുന്നത് വെണ്ടക്ക വറുത്തരച്ചിട്ടുള്ള കറിയാണ്. എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അതുപോലെ അമരക്ക തോരനും തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കറി റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഫ്രൈ പാനകത്തേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിന് തന്നെ തേങ്ങ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 2 പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പച്ചക്കറി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഉപ്പുവെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ വെണ്ടക്ക ടൊമാറ്റോ അമരക്ക എല്ലാം കൂടെ ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളുടെ തേങ്ങ എടുക്കുന്ന മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് മസാലപ്പൊടിയായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്ന എണ്ണം പെട്ടെന്ന് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ അധികമായിട്ട് റോസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് മൺചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അല്പം ചെറിയുള്ളി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കറിവേപ്പില, 1 സവാള തിന്നായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതി. നല്ല അടിപൊളി രുചിയുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. തീർച്ചയായിട്ടും ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത്. അപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടൊമാറ്റോ നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒന്ന് വഴന്നു വരുന്ന സമയത്ത് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. തേങ്ങാരപ്പിലേക്ക് നമ്മൾ ചേർത്തതാണ്, അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് പുളിവെള്ളം, 1 നാരങ്ങയുടെ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് നന്നായിട്ടൊന്ന് വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ തേങ്ങ അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് വെള്ളം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കറി ഒരുപാട് തിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്താണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി എല്ലാം കൂടെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. അതിനായിട്ട് നമുക്ക് മൂടി വെക്കാം. അപ്പോൾ ആ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൂടി വെച്ച് 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അമരക്ക ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് അല്പം ചെറിയുള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് വഴന്നു വരുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പില, 1 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി വളരെ തിന്നായി അരിഞ്ഞെടുത്തിട്ടുള്ള അമരക്കയാണ്, അപ്പോൾ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെള്ളം ചേർക്കുന്നില്ല, ഈ ഒരു അമരക്കയുടെ വെള്ളം ഇറങ്ങി വന്ന് കുക്കാവുന്ന പരുവത്തിലാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ അമരക്ക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അമരക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വെണ്ടക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തിക്കിലാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചിലവർക്ക് ഇത്ര തിക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കി എടുക്കാം. വെണ്ടക്ക കറി ഒരു ബോക്സിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അമരക്ക ഉപ്പേരി വെച്ച് കൊടുക്കാം. പിന്നെ കൂട്ടത്തിൽ ഞാൻ ചിക്കനാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ചിക്കൻ ഒരു സിമ്പിൾ മസാലയിൽ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഒരുപാട് റെസിപ്പി ഉൾപ്പെടുത്തുന്ന സമയത്ത് ഈ ഒരു വീഡിയോ ലെങ്തി ആയി പോവും. പിന്നെ ഞാനത് ഫാസ്റ്റ് അടിച്ചിട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ശരിക്കും മനസ്സിലാവില്ല കേട്ടോ. അതുകൊണ്ടാണ് എല്ലാ റെസിപ്പിയും കൂടെ ഉൾപ്പെടുത്താത്തത്. മോളുടെ ലഞ്ച് ബോക്സിലേക്ക് വേണ്ടിയിട്ടൊരു സിമ്പിൾ ബർഗറാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഒന്നുമില്ല, ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ഉപ്പും കുരുമുളകും ചേർത്തിട്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ട് പിന്നെ മയണൈസും കെച്ചപ്പും വെച്ച് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ബ്രെഡ് ജസ്റ്റ് ഒന്ന് ബട്ടറിൽ വെറുതെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ പഞ്ചസാര സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്പം നട്ട്സും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാ പണികളും കഴിഞ്ഞ് ഇന്നത്തെ നമ്മളുടെ പരിപാടി ഒരു എണ്ണ കാച്ചിലാണ്. മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പും ഷൈനിങ്ങും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടും മുടി വളരാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു എണ്ണയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാനിപ്പോൾ ഇന്ന് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇത് ഞാൻ നാളെ ഇൻഷാല്ലാ അപ്ലോഡ് ചെയ്യാം കേട്ടോ. കാരണം ഈ ഒരു വീഡിയോയും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ലെങ്തി വീഡിയോ ആവും. അപ്പോൾ നിങ്ങൾക്കും കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടുപ്പ് തോന്നും. അപ്പോൾ അത് കാരണം ഞാനിത് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരുവിധം മോർണിംഗ് വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ ലഞ്ച് പ്രിപ്പറേഷനും കൂടെ ഉൾപ്പെടുത്താറുണ്ട്. അപ്പം അതിലൊന്നോ രണ്ടോ റെസിപ്പി അല്ലെങ്കിൽ അതിൽ കൂടുതൽ റെസിപ്പി ഞാൻ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കുക. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ സിമ്പിൾ റെസിപ്പീസാണ് കാണിക്കാറുള്ളത്. നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ ക്ലീനിങ്ങും ഒക്കെ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരുവിധം പാത്രങ്ങളൊക്കെ ഞാൻ കുക്കിങ്ങിനിടയിൽ തന്നെ പറ്റുന്നതൊക്കെ കഴുകി വെക്കും കേട്ടോ. ലാസ്റ്റ് ബാലൻസ് വരുന്നതാണ് പിന്നെ നമ്മൾ ഒന്നിച്ചിട്ട് കഴുകുന്നത്. അപ്പോൾ നമ്മളുടെ എണ്ണ കാച്ചിലൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ഗ്യാസ് സ്റ്റോപ്പും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ലാ. താങ്ക് യു.